ഇവനുള്ള സമ്മാനം നമ്മുടെ ഉത്തമ മാഷ് തരും. അല്ലേ, ഉത്തമ മാഷ് ഇവിടെ അല്ലേ, ഉത്തമ മാഷ് ആണ് നാളെ നിനക്കുള്ള സമ്മാനം ഉത്തമ മാഷ് തരും. അടുത്ത ചോദ്യം മാഷ എന്ത് ചോദ്യം പറ പറ്റ ചോദ്യം പറഞ്ഞുകൊടുക്ക, പ്രശ്നമില്ല, കേട്ടോ ചോദ്യം പറ. ചോദ്യം, അതായത് ഒളിച്ചിരി ദൈവം പിടിക്കുന്ന ജീവി പാട്ട് പഠിപ്പിച്ചത് ആരാണ് ചേട്ടതൊക്കെ? എന്റെ പൊന്ന് ചേട്ടത് വരാൻ സമയത്ത് അവിടെ വേണ്ടെങ്കിൽ ഈ കൊമ്പത്തപ്പടി സെന്ററിൽ പാവപ്പെട്ട ചെറുപ്പക്കാരൻ എല്ലാരും കൂടി തള്ളി ചതച്ചു. ഒരാളും ചോദിക്കാൻ വന്നില്ല, ഒരാളും ചോദിക്കാൻ വന്നില്ല. ചേട്ടനെ കണ്ട തണ്ടു നടിയില്ല, ചേട്ടൻ കയറി ചോദിക്കാൻ മരുന്നില്ല. അപ്പൊ പഞ്ചവാദം കൊട്ടുണ്ട്, അപ്പൊ ഒരാള് പഞ്ചവാദത്തിൽ കൊട്ടാടം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പഞ്ചവാദത്തിൽ കൊട്ടാന്ന് ചോദിച്ചു. അപ്പൊ ആള് പറയില്ലേ ഞാൻ എട്ടക്ക് കൊട്ടുന്നു, ഒന്നര കൊടുത്തു. നീ എട്ടക്ക് മാത്രല്ല, നീ മുഴുവനായിട്ടോട് കൊട്ടാൻ പറഞ്ഞു. നമുക്കൊന്ന് പരിചയപ്പെടാതെ ചേട്ടാ പേരാണ് ചോദിച്ചത്. സുബ്രഹ്മണ്യൻ ചേട്ടൻ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കാര്യം വരുന്നത്. അപ്പൊ ചേട്ടാ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയ്ക്ക് എന്താ അറിയില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ റൂൾസ് എന്താ നിങ്ങൾ ഒരു സെൻസ് ചേട്ടൻ അറിയാം? ഞാനൊന്ന് പറയട്ടെ, ഒന്നാമത് ചേട്ടൻ വെള്ളം ചേർക്കുന്ന വലിയ കാര്യമില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത് പോയിട്ട് സ്വസ്ഥായിട്ട് ഒന്നാമത് ഈ വെള്ളം അടിച്ച് സ്വസ്ഥായിട്ട് വീട്ടിൽ പോയിട്ട് കെടുത്തു തുടങ്ങാം. അപ്പൊ ചേട്ടന് തൊഴിൽ ഉറപ്പില്ല, തൊഴിൽ ഉറപ്പാണ്. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ തൊഴിലാണ്? അങ്ങനെ ചേച്ചിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ചേച്ചിനെ കുറിച്ച് നാട്ടുകാരെന്താ പറയണത്? മാനത്തുനിന്ന് ഇറങ്ങി വന്ന് മാലാഖ്യ ചേച്ചി, മാനത്തുനിന്ന് ഇറങ്ങി വന്ന് വേറൊരു കാര്യം പറഞ്ഞേ, ചേച്ചിനെ പോലുള്ള സ്ത്രീ സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഇതൊരു സ്നേഹ സ്ത്രീ. പക്ഷെ വേറെ കാര്യം, അന്ന് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ജലദോഷമായിരുന്നു, ജലദോഷമായിരുന്നു. ചേച്ചിന് ജലദോഷം ഇപ്പൊ മാറിയ അല്ലേടാ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ചേട്ടൻ നല്ലൊരു നാടൻ പാട്ട്, നല്ലൊരു നാടൻപാട്ട്. നാടൻപാട്ടില് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പാട്ടില് ഗുരു ആ പാട്ടല്ലാന്ന് ആരാണ്? ആശാൻ.
ചേട്ടന്റെ പാട്ട് പഠിപ്പിച്ച ആരാണ്? മഹാകവി രംഗപ്രകാശ്. അപ്പൊ ചേട്ടൻ പാട്ട് പാടുന്ന പറയുന്നു. അപ്പൊ നല്ലൊരു പാട്ട് പാടി നമ്മുടെ ഓഡിയൻസ് വേണ്ടി. നാട്ടിലെ മണ്ണിന്റെ തോരു കൊണ്ടുണ്ടാക്കി മരൊരു കണ്ടൊരു ചെണ്ട അടിപൊളി നല്ലൊരു കൈനെടുത്ത് കേട്ടത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാട്ടിന്റെ അവസാനം ശ്രുതി വരണം. ശ്രുതി ചൂഷണം അതല്ലെന്ന് ടെമ്പോ വന്ന് വരണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട് പാടണം. ചേട്ടൻ ഒരു ഒരു കാര്യം ചെയ്യും, ഒരു വട്ടം കൂടി ശ്രുതിട്ടൊന്ന് പാടി. ശ്രുതി വരണം പാട്ടില്, വരികളൊക്കെ ശ്രുതി വരട്ടെ. ശ്രുതി വരട്ടെ. അപ്പൊ നമുക്ക് അടുത്ത അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളെല്ലാവരും തിയേറ്ററിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സ്വാഗതം ചെയ്യുന്ന ഒരു പരസ്യമുണ്ട്. അതെ, ഞാൻ ഇവിടെ വന്ന താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ. പാട്ടുമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പിള്ളേരെ കയ്യിലടിക്കാൻ മാത്രല്ല അറിയാ, കയ്യടിക്കാനും അറിയണം കേട്ടാ. ഒന്ന് ഉഷാറായിട്ടൊന്ന് കയ്യടിച്ചേ. പാട്ടുമാർക്ക് മാത്രം, ഇവിടെ എത്ര പാട്ടുമാരുണ്ട്, അവരൊന്ന് കയ്യടിച്ചേ. ഇല്ല അടിക്കില്ല, അതാണ് കേട്ടാ. അപ്പൊ അടുത്ത ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹാസ്യതാരം സലീം കുമാറിന്റെ ശബ്ദം ചെയ്യാം. സലീം കുമാർ കട്ടപ്പനിലെ ഹൃദയ് ഘോഷ് എന്ന സിനിമയിൽ നല്ലൊരു തിരിച്ചുവരവ് നടത്തി നമ്മുടെ സലീം കുമാറിന്റെ ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാം. ഇതൊരു വലിയ കലാകാരൻ ചെറിയതായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹന സഹകരണം ഉണ്ടാവണം. നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടുകൂടിയ കയ്യടിയും പ്രോത്സാഹനമാണ് ഞങ്ങളെ പോലുള്ള ചെറിയ കലാകാരന്മാരുടെ പ്രോത്സാഹനം. അപ്പോ ആദ്യമായിട്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഹാസ്യതാരത്തിന്റെ ശബ്ദമാണ് ശ്രീ സലീം കുമാർ. ഏതാണ് ദാസപ്പെടുന്നത് എനിക്ക് ചോദിക്കുന്നു. ഇതുപോലെ ബിരിയാണി കൊടുത്ത് പറയാമെന്ന് പോയത്. അടുത്ത് നമുക്ക് നമ്മുടെ യുവതലമുറകളുടെ താരമുണ്ട്, ആരാന്ന് പറയാൻ പറ്റും? പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ചന്ദ്രിക. നീ എന്നതാ വിചാരിച്ച്, നീ ഒക്കെ ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ നമ്മളങ്ങ് കെട്ടിത്തൂങ്ങി ആടുമെന്നോ? എന്നാ നിനക്ക് തെറ്റി, ഒരറ്റത്ത് ഞാൻ ഉണ്ടെങ്കിൽ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാകും. ചാകാനാണേലും ഒരുമിച്ച്, ജീവിക്കാനാണേലും അതും ഒരുമിച്ച്. എട്ട് സുന്ദരികളും ഞാനും എന്ന ടെലിസീരിയലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ഒരു അനുഗ്രഹീത കലാകാരൻ ശ്രീ ജാഫർ ഇടുക്കി. അദ്ദേഹത്തിന്റെ ശബ്ദം ചെയ്യാണ് ശ്രീ ജാഫർ ഇടുക്കി. നമ്മള് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ എല്ലാം നമുക്ക് പരിചിതനായ ഒരു കലാകാരനുണ്ട്. സഹനടനായി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്ത സൗബിൻ. സൗബിൻ എന്ന കലാകാരന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗബിനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മഹേഷിന്റെ പ്രതികാരത്തിലെ നമ്മുടെ മഹേഷിന്റെ സുഹൃത്തായ സൗബിൻ അറിയാലോ. മഹേഷിട്ട് ഇന്നൽ രാത്രി ഏഷ്യാനെറ്റ് മ്യൂസിക് കിരീടുണ്ട്. ഇന്ന് രാവിലെ ഇറങ്ങിയ സമയത്ത് ചെങ്കോലും ലാലിയത്തിന് പോലും മഹേഷേട്ടനും എന്തെങ്കിലും കടുങ്കയും കാണിച്ച് മറ്റവനെ കൊന്ന് ജീവിപ്പത്തെ ചെയിലിൽ പോയി മൊത്തം കൊഴുപ്പായി. മഹേഷേട്ടൻ തിരിച്ച് ചെയിലിനൊരു വരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന പെണ്ണിനെ പഴിച്ചുപോയി. മഹേഷേട്ടൻ പിമ്പായി. മഹേഷേട്ട ഇതാണോ മഹേഷ്ന് തിരിച്ചതിലല്ലാണ്? പരട്ടെ മഹേഷേട്ട പരട്ടെ. അടുത്തത് ഞാനിരിക്കും പോകുന്ന ശബ്ദം കലിംഗ ശശി. ശശി കലിംഗ. ശശി കലിംഗ.
ശരിക്കും എന്ന് പേര് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് ഞാൻ ഒരു സിനിമ പറയാം, പ്രാച്ചിയേട്ടൻ എന്ന സിനിമയിലൂടെ പല്ലില്ലാതെ നമുക്ക് സുബ്രഹ്മണ്യൻ നാടക രംഗത്ത് നിന്ന് മലയാള സിനിമയിലേക്ക് എത്തിയ കലിംഗാ ശശി ഒരുപാട് സിനിമയിലൂടെ അദ്ദേഹത്തിന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരിക്കാൻ ശ്രമിക്കുകയാണ് കലിംഗാ ശശി. ഇവിടെയാകുമ്പോ ടിവിയുണ്ടല്ലോ, ഇന്നാണ് നൊമ്പരത്തി പൂവിലെ ദീപ്തിയുടെ പ്രശ്നം. കൊച്ചിന്റെ ബാബുവാണോ രമേശനാണോ എന്നൊക്കെ എന്നറിയാം. ഈ ചർത്താനോട് അമ്മയ്ക്കെടുത്തത് പച്ചക്കോളറിൽ ചുമന്ന് മുത്തു പിടിപ്പിച്ച പാറ്റി വയർ എടുക്കാനില്ല ഞാൻ നിന്നോട് പറഞ്ഞു. മലയാള സിനിമയിലെ ഈ അടുത്ത കാലത്ത് ഒരുപാട് ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു കമ്പട്ടിപ്പാടം എന്ന സിനിമ. വളരെ വ്യത്യസ്തമായ സാങ്കേതിക മികവും എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ ചിത്രം, ദുൽഖർ സൽമാൻ നായകനായ ആ ചിത്രത്തിൽ വിനായകൻ, വിനായകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വിനായകൻ. വിനായകന്റെ ശബ്ദം വിജയം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ പോണേട്ടാ പോണേന്ന് ശരി. മലയാള സിനിമയുടെ മറ്റൊരു താരം നമ്മുടെ മമ്മൂക്കയുടെ മകനായ മലയാള സിനിമയിലെ മറ്റൊരു പുത്ര ദുൽഖർ സൽമാന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കടയിൽ നിന്ന് കമ്പ്യൂട്ടറൈസ് ആയിക്കോട്ടെ ഇത്താ ഇപ്പാപ്പ എന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ സമയക്കുന്നില്ല. ഒന്നല്ലേ ഞാനൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫല്ല വരട്ടെ പാപ്പ വരട്ടെ. താങ്ക് യു. മലയാള ടി വി രംഗത്ത് എന്നും തിളങ്ങുന്ന നക്ഷത്രമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് രമേശ് പിഷാരടി. ഇദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ രമേശ് പിഷാരടിയുടെ ശബ്ദം എന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. 2012 ഞാനും ധർമ്മജനും കൂടി അബുദാബിയിൽ ഒരു ഷോയ്ക്ക് പോയിരുന്നു. പ്രോഗ്രാം സ്കിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ സംഘാടകൻ ഒരാൾ സ്റ്റേജിന്റെ പിറകിലേക്ക് വന്ന് ധർമ്മജനോട് പറയുകയുണ്ടായി, ധർമ്മജ നിങ്ങൾ പോകുന്ന വഴിക്ക് ലാലേട്ടനെ ഒന്ന് കാണണമെന്ന്. എന്തിനാണ് നിങ്ങൾ ലാലേട്ടനെ കാണുന്നത്? ധർമ്മജൻ തിരക്കിയപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾ ചെയ്ത സംഭവങ്ങളെല്ലാം വളരെ പഴയതായിരുന്നു, പഴയ സാധനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന്. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈരി തരമാണ്. താങ്ക് യു ഓഡിയൻസ്. താങ്ക് യു. Thank you.
കേട്ടിരിക്കുന്ന നമ്മുടെ കേരള ഹൈക്കോടതി ജസ്റ്റിസ്, അദ്ദേഹം അസുഖം കാരണം യാത്ര ചെയ്യാൻ ഒരു ഞാൻ എന്റെ ലഭ്യതമായിട്ടുള്ള കർത്തവ്യം ഈ സദസ്സിനെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ വിശിഷ്ടാതി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സയ്യിദ് മുഹമ്മദ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഡോക്ടർ ജോസഫ് വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന തിരുവനന്തപുരം പ്രധാനാധ്യാപകൻ, തിരുവനന്തപുരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകനായിരുന്ന നമ്മുടെ ഭാസ്കരൻ മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ വേദിയിൽ ഭൂയിഷ്ഠരായിരിക്കുന്ന മറ്റുള്ള വേദി സദസ്സിലും ഇരിക്കുന്ന മറ്റുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ശിവജി ഗുരുവായൂർ സാർ, ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്താൻ എത്തിയിരിക്കുന്ന ശ്രീ ടോമി, എത്ര മഹത്തായ സേവനമാണ് അവർ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും സമൂഹം വിസ്മരിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കുക. അവരുടെ സേവനം, അവരുടെ നേരിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ സുസാധ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകത ജീവമായി അവരെ നിലനിർത്തുകയും ചെയ്യാനുള്ള ആ സുതത്യത്തെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ശില്പികളാണ്. ഈ രാഷ്ട്രം എങ്ങനെയാണ് പോകേണ്ടതെന്നും അത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കാര്യം രൂപപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ആ ക്ലാസ് മുറികളിൽ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളാണ്. ആ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതിനനുസരിച്ച് വളരുകയും ചെയ്യുക. അതിന് എജസ്മാർക്ക് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അതുപോലെ തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച എജസ്മാർട്ടിൻ്റെ ഭാരവാഹികളോടും മറ്റുള്ളവരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രത്യേക നന്ദിയുണ്ട്. വ്യതിചലിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് ക്ലാസ് മുറികളിൽ അധ്യാപകരാൽ അറിവ് മാത്രം വിളമ്പിക്കൊടുത്തുകൊണ്ട് രൂപപ്പെടുത്തേണ്ടുന്ന ഒന്നല്ല. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ UN ഒരു റിപ്പോർട്ട് വരികയുണ്ടായി, 60 വർഷങ്ങൾക്ക് സ്റ്റാൻഡേർഡ് നമ്മുടെ സദ്യകിനിടെ കുഴപ്പമില്ല, പരിപാടിക്കിനിടെ കുഴപ്പമില്ല. അപ്പൊ എന്താ കുഴപ്പം നമുക്കറിയില്ല. ഇത് തന്നെയാണ് നമ്മുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംഭവിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല. എന്താ എഴുതിയത്? എന്തൊക്കെയോ എഴുതി, എന്തൊക്കെയോ എഴുതി. പാസ്സാവുക, പാസ്സാവുമായിരിക്കും. എന്തൊക്കെയോ കുറെ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ പാസ്സാവുമായിരിക്കും. ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു 25 വർഷം കഴിയുമ്പോൾ, ഏകദേശം ഒരു 22 വർഷത്തെ വിദ്യാഭ്യാസം, അതായത് LKG മുതൽ
പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് അടക്കം 22 വർഷത്തെ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള കൈമുതൽ എന്ത്? എന്താ കൈമുതൽ? കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു മാത്തമാറ്റിക്സിന്റെ ഒരു പ്രോസസ്സ് പഠിച്ചു, 12ാം ക്ലാസ്സിൽ ഒരു പ്രോസസ്സ് പഠിച്ചു, 25ാമത്തെ വയസ്സിൽ നമ്മൾ ആ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചത് നമുക്കറിയോ? നമുക്കറിയില്ല. 6ാം ക്ലാസ്സിൽ നമ്മൾ അക്ബറിനെ കുറിച്ച് പഠിച്ചു, അക്ബറിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 25ാമത്തെ വയസ്സിൽ നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നു, നമ്മൾ ജോഗ്രഫി പഠിക്കുന്നു, നമ്മൾ ഒരുപാട് പഠിക്കുന്നു, പക്ഷെ പഠിച്ചിട്ട് അവസാനം നമ്മുടെ കയ്യിലിരിപ്പ് എന്താ? സർട്ടിഫിക്കറ്റ് മാത്രം. ക്ലാസ് മുറികളിൽ സംഭവിക്കുന്നത് ദുഃഖം മാത്രം. അപ്പൊ ഈ സാഹചര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കൂട്ടായി ചിന്തിക്കണമെന്നും അത് രാഷ്ട്രീയ രംഗത്തുള്ളവരും വിദ്യാഭ്യാസ രംഗത്തുള്ളവരും സാമൂഹിക രംഗത്തുള്ളവരും കലാരംഗത്തുള്ളവരും വിദ്യാഭ്യാസ രംഗത്തുള്ളവരും വളരെ കാര്യമായി ചിന്തിക്കുകയും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്നെ ഈ സാഹചര്യം മുഴുവൻ ഒരുക്കി തന്ന ജോസ് മാറ്റിനോട് ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പരിപാടി ഖ്യാതിയായി പകരുന്ന ശ്രീ ശിവജി ഗുരുവായൂർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബി എ സെയ്ദ് മുഹമ്മദ് ഹാജി, നമുക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞ എം എസ് ഷഫീർ പ്രിൻസിപ്പൽ, നിരവധിയായിട്ടുള്ള ആളുകൾ വേദനിക്കുന്നത് ഓരോരുത്തരുടെയും പേര് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനുസൂത്തുകളെ, ഞാൻ വളരെ ഔപചാരികമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു പരിപാടിയായിരുന്നെങ്കിൽ പോലും എൻ്റെ സമയവും അത് സംബന്ധിച്ചൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വരാൻ വൈകിപ്പോയത്. നമ്മുടെ ഈ ചടങ്ങ് നമ്മുടെ കുട്ടികളെ, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ ആദരിക്കുന്ന ഈ ചടങ്ങ് വിദ്യാഭ്യാസ പ്രക്രിയയിലുള്ള ഒരു നല്ല ഇടപെടൽ എന്ന അർത്ഥത്തിൽ ഞാൻ കരുതുകയാണ്. ജോസ് മാർട്ട് അക്കാഡമിയുടെ 5ാം വാർഷികം അല്ലെങ്കിൽ 5ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നിരവധിയായ വിദ്യാഭ്യാസ വിചക്ഷണനായ അല്ലെങ്കിൽ ആ രംഗത്ത് നല്ല പരിചയമുള്ള ഒരു പ്രൊഫസറെയാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ലഭിച്ചിരിക്കുന്നത്. 5 ദിവസം തുടർച്ചയായിട്ടുള്ള അധ്യാപക പരിശീലനം നടക്കുന്നുണ്ട്. അധ്യാപക പരിശീലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കണ്ടന്റുള്ളൂ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. സാധാരണ വിദ്യാലയങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള എല്ലാവരും പറയുന്നു ഇംഗ്ലീഷിലേക്കുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്കുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആവുന്നതിലേക്കുള്ള പ്രത്യേകത, എല്ലാവർക്കും വേണം ഇംഗ്ലീഷ് പഠിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അത് മെച്ചപ്പെടുത്താൻ ആണ് 5 ദിവസത്തെ കോഴ്സ് എല്ലാ സ്ഥലത്തും കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതിന്റെ 2ാം ഘട്ടം 3ാം ഘട്ടം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഈ വെക്കേഷൻ കാലത്തൊക്കെ അതിനുള്ള പരിശീലന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ കേരളത്തിലെ എപ്പോഴും പറയുന്ന കേരളത്തിൽ പറയുന്ന അങ്ങനെയാണല്ലേ ഗോൾഡൻ സ്പോട്ട് ഓഫ് ഏഷ്യ എന്നാണ് യുനെസ്കോ രേഖകളിലൊക്കെ നമ്മളെ പറ്റി പറയുക. അത്രമാത്രം ഏഷ്യയുടെ തിലകക്കുറി എന്ന് പറയുന്ന സംസ്ഥാനം ഏറ്റവും എല്ലാ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ, അതുപോലെ ആരോഗ്യത്തിൽ, അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം. അത്തരം ഇനിയും മുമ്പോട്ട് പോകാൻ ആധുനിക സങ്കേതങ്ങൾ മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ, അറിവ് ലഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ക്രമം മാറ്റേണ്ടതുണ്ട് എന്ന നല്ല തിരിച്ചറിവിലേക്കാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷാനിർഭരമായ ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗം എന്ന് ഞാൻ പറയുക.
തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ടുണ്ടായിരുന്ന രീതിക്ക് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ പ്രക്രിയയല്ല നാട്ടിലാണ് വരുന്നത് അല്ലെ. അധ്യാപകൻ മിക്കവാറും വന്നാൽ ഒരു ഒരു വൺ സൈഡ് പ്രസംഗം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു സൈഡിലേക്ക് പ്രസംഗിക്കുകയും കാര്യങ്ങൾ പറയും, കുട്ടികൾ കേട്ടിരിക്കുകയും കുട്ടിയുടെ കഴിവ് ഒരു ഓരോ വിദ്യാർത്ഥികളെയും കണ്ടറിഞ്ഞ് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു പരിപാടിയില്ല. കുട്ടികൾക്ക് അങ്ങനെ പറയുക, അത് എഴുതിയെടുക്കുക, എഴുതിയിരുന്നാൽ ഉത്തരം കണ്ടെത്തുക. ചിലപ്പോൾ ഒരു പക്ഷേ ഒറ്റ വലിയ ഉത്തരം പറയേണ്ടത്, ഖണ്ഡികമായിട്ട് ഉത്തരം പറയേണ്ടത്, എസ് ആയിട്ട് ഉത്തരം പറയേണ്ടത്, ഇത്തരം കാര്യങ്ങൾ മാത്രമുള്ള സംവിധാനമുള്ളൂ. മറിച്ച് കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള സർഗാത്മകമായ മുഴുവൻ കാര്യങ്ങളെയും വിലയിരുത്താൻ ഒരു അവസരമേ ഇല്ല വിദ്യാഭ്യാസം. അതാണ് പലപ്പോഴും ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ശാസ്ത്രം പഠിപ്പിച്ചാൽ ശാസ്ത്രം ഒരു പരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് ഇത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടോ, കൃത്യമായാലും മാർക്കിടാൻ മൂല്യം നിർണ്ണയിക്കാൻ അത് അർത്ഥത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. ചോദ്യവും ചോദ്യോത്തരങ്ങളും മാത്രമായി നിൽക്കുന്ന ഒരു രീതി വിട്ട് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷണൽ ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരങ്ങൾ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അഞ്ചാം വാർഷികവും അതുപോലെ ആദരിക്കൽ ചടങ്ങും ഒക്കെ ഇവിടെ നടക്കുന്നത്. ഞാൻ നീട്ടിയ ഒരു വർത്തമാനം പറയുന്നില്ല, നിരവധി ആളുകളൊക്കെ ഇവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കാനുണ്ട്. ഉറപ്പായും നല്ല അർത്ഥത്തിൽ ഈ സ്ഥാപനം, ഈ അക്കാദമി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ സ്വീകരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനം അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ഫൈസൽ സാറിനെ ക്ഷണിച്ചു കൊടുക്കാം. അപ്പം ഡൗണ്ണി ഒന്നിക അപ്പുറത്തേക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ശ്രീ ശിവജി ഗുരുവായൻ അവർക്കെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുഖ്യപ്രഭാഷണം നല്ല എന്നോട് നടത്താൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അങ്ങനെ തരത്തിലൊരു പ്രഭാഷകനൊന്നുമല്ല. മറ്റുള്ളവരൊക്കെ ആരൊക്കെ എഴുതി തരുന്ന സംഭാഷണങ്ങൾ ഇങ്ങനെ കാണാൻ പാഠം പഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. എന്തായാലും ഈ തരം സന്ദർഭങ്ങളെ ചെലവഴിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും ഇതുപോലെ പത്താം ക്ലാസ് ഫെയിലായി ഇതുപോലെ ട്യൂട്ടോറിയലിനെ അഭിപ്രായിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുള്ള ഒരു വിയോജിപ്പ് എനിക്കുള്ളത് രക്ഷിതാക്കളോടാണ്. അത് ഞാൻ പ്രകടിപ്പിക്കാം. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ രൂപം കൊള്ളുന്ന ആ കൊണ്ടു എന്ന് അറിയുന്ന നിമിഷം മുതൽ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ രക്ഷിതാക്കളിൽ ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. രൂപം കൊണ്ട് ആ കുഞ്ഞിനെ കുറിച്ച് രൂപം പോലും കൊണ്ടിട്ടുണ്ടാവില്ല. ആ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേ നമ്മൾ അവരെ കുറിച്ച് ഡിസൈൻ ചെയ്യാൻ, അവരുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അവരെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് അപ്പോഴേ തീരുമാനിക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അവരേത് തരം വസ്ത്രം അണിയിക്കണം, ഏതുതരം സ്കൂളിൽ ചേർക്കണം, ഏതുതരം വളർച്ചയാണ് അവർക്ക് വേണ്ടത് എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഭാവന
പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, എൻ്റെ കണ്ടെത്തൽ എൻ്റെ നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും, അവരെ അഭ്യസിപ്പിക്കുന്നത് ഒരിക്കലും ഒരു നല്ല മനുഷ്യനായി വാർത്തെടുക്കാൻ, നല്ലൊരു പൗരനായി വാർത്തെടുക്കാൻ നമ്മൾ അനുസരിക്കാറില്ല. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യ വെറും ഒരു പഠിപ്പിച്ചിട്ടായിട്ട് അതിനെ വിട്ടുവരും. കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവരുടെ ചെയ്തികളൊക്കെ നോക്കിയാൽ അറിയാം അവനൊരു എൻജിനീയറാണോ, അവനൊരു ഡോക്ടറാണോ, അവനൊരു കലാകാരനാണോ, അവനൊരു ചിത്രകാരനാണോ, അവനൊരു പാട്ടുകാരിയോ പാട്ടുകാരനാണോ എന്നുള്ളത് ഒരു 5 വയസ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഒരു കുട്ടി പഠിക്കുന്ന നേരത്ത് അവൻ്റെ ബുക്കിൽ ഒരു ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടി എന്തെങ്കിലും വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവനെ വരയ്ക്കാൻ ഒരിക്കലും സമ്മതിക്കാറില്ല. എന്തെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടെങ്കിൽ അത് അവനെ സമ്മതിക്കാറില്ല, പഠിക്കണം. അത്തരം അവൻ്റെ സർഗശേഷി, അവൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ എന്ത് പുറത്ത് കൊണ്ടുവന്നാലും നമ്മൾ അവനെ അടിച്ചമർത്താനാണ് നോക്കുന്നത്. പഠിക്കും, 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 പഠിപ്പ് മാത്രം. ഞാനിപ്പോൾ ഇടയായിട്ടൊരു ഒരു കോൺവെൻറ്റില് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 9 വർഷം, അതിനുശേഷം ഞാൻ അങ്ങോട്ട് ആ പഠിച്ച് നോക്കിയിട്ടില്ല. അവിടെ സ്ഥിരമായിട്ട് നാടകങ്ങൾ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോൺവെൻറ്റിൽ നാടകത്തിൽ പങ്കെടുക്കുന്ന കുറേ പെൺകുട്ടികൾ, നല്ല കഴിവുള്ള, നമ്മളൊക്കെ ആരാധിച്ചു പോകുന്ന അത്രയും കഴിവുള്ള നല്ല പെൺകുട്ടികൾ, അത് 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അവരെ അഭിനന്ദിക്കാറുണ്ട്, അവരെ ആശംസിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 9 വർഷം അവിടെ ചെന്നപ്പോൾ, റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോൾ, ഞാൻ പോയ വർഷങ്ങളിലെ കുട്ടികളെ അന്വേഷിച്ചു, അവരെന്താ ഇത്തവണ നാടകം കളിക്കുന്നില്ല, അവരൊക്കെ അവിടെ. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, 8-ലും 9-ലും 8-ലും 9-ലും 10-ലും അവർക്ക് യാതൊരു കലയിലും പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവരെ അവർ സമ്മതിക്കില്ല. കാരണം ആ സ്കൂളിന് 100% വിജയം വേണം. ഇവർ നാടകത്തിലേക്കോ കവിതയിലേക്കോ ചിത്രരചനയിലേക്കോ പാട്ടിലേക്കോ തിരിഞ്ഞാൽ ഞങ്ങളുടെ 100% പൊട്ടിക്കും. ഇത്രയും നല്ല മിട്ടുക്ക് മിട്ടുകളായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു അഭിനയശേഷിയെ നിങ്ങളിനി അഭിനയിക്കരുത്, നിങ്ങളിനി പാടരുത്, നിങ്ങളിനി വരയ്ക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അധികാരം? ഏത് സ്കൂളിൻ്റെ അധികൃതർക്കാണ് അധികാരം? ഞാൻ ആ സ്കൂളുമായി കുറച്ച് വാക്കുവാദം നടത്തി, അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ട്. പക്ഷേ എന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾ അവിടുന്ന് ഡിസ്മിസ്സിൽ പോയി വേറെ പഠിക്കുന്ന ചേരേണ്ടതാണ്. പക്ഷേ രക്ഷിതാക്കളും അവരുടെ കൂടെയാണ്. രക്ഷിതാക്കളെ വിളിച്ച് ഇവർ പറയുന്നത്, ഈ കുട്ടി ഉഴപ്പി കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ പൊട്ടും, ഇനിയിപ്പോൾ അഥവാ 10-ാം ക്ലാസ്സിൽ തോൽക്കുമെന്നൊരു ചെറിയ സൂചന അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് 9-ാം ക്ലാസ്സിലേക്ക് തോൽപ്പിച്ചു. അങ്ങനെ 10-ാം ക്ലാസ് 100% വിജയിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കുട്ടി അങ്ങ് തോറ്റു, എവിടെയാ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആകാശമിടിഞ്ഞു വിടും, ആ സ്കൂൾ അങ്ങ് നിർത്തലാക്കുമോ? ഒന്നുമില്ല, 100% കാണുന്നില്ല. ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഇത് പറഞ്ഞു, ഒരു കുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി പെട്ട പാട്, എന്താണ് അതിൻ്റെ സിനിമയുടെ പേര്, ഫ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ. ആ ഒരു കുട്ടി തോറ്റോണ്ട് ആ സ്കൂളൊന്നും കൂട്ടുന്നതൊന്നുമില്ല. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് ഇത്തരം കുട്ടികളെ വിലക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷാർഹമാണ്. ഒരു കലാ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരായിരിക്കാം, പാരമ്പര്യമില്ലാത്തവരായിരിക്കാം, ദൈവസിദ്ധി, അത് ജന്മസിദ്ധിയോട് കൂടിയിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള കുട്ടിയുടെ കഴിവിനെ തടുത്തു നിർത്താൻ ഒരു അധ്യാപകർക്കോ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനോ അധികാരമില്ല എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ ചെന്ന് പറയണം. രക്ഷിതാക്കൾ വേണം അത് ചെന്ന് പറയാം. അങ്ങനെ രക്ഷിതാക്കൾക്കും പറയാൻ പറ്റുന്നില്ല. കാരണം അവരിൽ ഒരു കച്ചവടക്കാരനോട് കൂടിയാണ് നമ്മൾ അവരെ കാണുന്നത്. അവനൊരു നാടകക്കാരനായി പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം കെട്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹവും രക്ഷിതാക്കളോട് നമ്മളുടെ. അവന് വേറൊരു പാട്ടുകാരനായി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി ഭേദപ്പെട്ടുണ്ട്. കാരണം ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വന്നപ്പോൾ കുറേ കൂടി പാട്ട് പാടിയാൽ കൊള്ളാം, അവന് നല്ലൊരു പാട്ടുകാരനൊക്കെ അത്യാവശ്യം കാശ് കിട്ടും, അല്ലെങ്കിൽ ഒരു അഭിനയസിദ്ധിയിൽ സിനിമയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാശാണ്, ഡോക്ടറേക്കാൾ കാശാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇടിച്ച് കയറുകയാണ് അവിടെ. അവിടേക്ക് കുട്ടികളെ അവർ പീഡിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിടിച്ച് കയറ്റുന്നത്. പിടിച്ച് വലിച്ചാൽ കയറ്റണം, ചിലപ്പോൾ അവന് കഴിവുണ്ടാവില്ല. കഴിവുള്ളവനാണെങ്കിൽ താനെ കയറി വരും. ആ കയറി വരും, താനെ കയറി വരുന്നിടത്ത് നിങ്ങളുടെ ഇടപെടലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരം അക്കാഡമിക് ട്യൂഷൻ സെൻറ്ററുകളൊക്കെ അവരിലുള്ള സിദ്ധിയെ മറികടന്നുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസം അവരെ അടിച്ചേൽപ്പിക്കുന്ന യാതൊരു കാര്യമില്ല. പഠിക്കേണ്ടവൻ എന്തായാലും പഠിച്ചിരിക്കും, അഭിനയിക്കേണ്ടവൻ എന്തായാലും അഭിനയിച്ചിരിക്കും, പാടേണ്ടവൻ പാടിയിരിക്കും. എനിക്ക് തോന്നുന്നു, പിന്നെ വേറൊരു കാര്യം തോന്നാറുള്ളത്, ഈ സ്കൂൾ തലത്തിലൊക്കെ അത്യാവശ്യം കഴിവുള്ളവർ ഈ 8-ൽ വെച്ച് നിർത്തിയാൽ പോലും
ആ കുട്ടികളൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരിലുള്ള കല കൊണ്ടുപോകാൻ അവർക്ക് കഴിയാറുണ്ട്. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം മുഴുവൻ കലാകാരന്മാരെ കൊണ്ടും കലാകാരികളെ കൊണ്ടും നിറഞ്ഞേ. കലാകാരന്മാരെ കൊണ്ടും കലാകാരികളെ കൊണ്ടും നിറയുക എന്ന് പറഞ്ഞാൽ യാതൊരു അക്രമവും അനീതിയും ഇല്ലാത്ത ഒരു കേരളമായി തീർന്നേനെ എന്നർത്ഥം. കാരണം കല ഉള്ളിടത്ത് ഒരിക്കലും കലാപം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതും. കലയുള്ളിടത്ത് ഒരിക്കലും കലാപം ഉണ്ടാവില്ല. നമ്മളൊക്കെ രണ്ട് തരത്തിൽ കാരക്കാരായിട്ട് വേണമെങ്കിൽ വേർതിരിക്കാം. ഒന്ന് കല മനസ്സിൽ സൂക്ഷിക്കുന്നവർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന് കല മനസ്സിൽ തൊട്ട് തീണ്ടാത്തവർ. എന്ന് വെച്ചാൽ ഇത്തരം കലകളെ അടിച്ചമർത്തി ചങ്ങലക്കിട്ട് നിൽക്കുന്നവർ. പക്ഷെ കല മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ഓടിപ്പോകുന്ന തീവണ്ടിയെ പിടിച്ചു നിർത്തി ബോംബിട്ട് തകർക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. അങ്ങനെ കുറിച്ച് ചിന്തിക്കാനേ അവർക്ക് കഴിയില്ല. കല മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ക്ലാസ് മുറിയിലെ കുട്ടികളെ നിരത്തി നിർത്തി വെടിവെച്ച് ഇങ്ങനെ കൊന്നു തീർക്കാൻ കഴിയില്ല. അപ്പൊ ഈ കല മനസ്സിൽ ഇല്ലാത്ത കുറെ കലാപകാരികൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ കണ്ണു തള്ളിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതും. പറ്റില്ല. അപ്പൊ അത്തരം കഴിവുകളെ എന്തിനാണ് നമ്മൾ തടുത്തു നിർത്തി ഈ ഡോക്ടറാവൂ എഞ്ചിനീയറാവൂ എന്ന് പറഞ്ഞിട്ട്? ഡോക്ടറാവേണ്ടവനാവും, ആയിരിക്കും, തർക്കമില്ല. അപ്പോ ഇന്നത്തെ വിദ്യാഭ്യാസം പോകുന്നതിൻ്റെ ആ പോക്ക് നോക്കിക്കാണുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നിലുണ്ടാകുന്ന ഒരു ആവലാതി പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മമാരൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അധ്യാപകരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വിദ്യ ആവശ്യം തന്നെയാണ്. അത് പരീക്ഷ എഴുതാനായാലോ ജയിക്കാനായാലോ എന്തിനായാലും വിദ്യ അത്യാവശ്യം തന്നെയാണ്. വിദ്യയില്ലാത്തതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതയാത്രയിൽ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വിദ്യ വേണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഹൈടെക് യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നാനോ ടെക്നോളജിയിലെ ആ ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ലോകവും ലോകം നമ്മളേക്ക് അടുത്തടുത്ത് വന്നിരിക്കുന്നു. അമേരിക്ക നമ്മുടെ വിരൽ തുമ്പിലാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മുടെ ഒരു വിരൽ തുമ്പിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാം ലോകം മുഴുവൻ നമ്മിലേക്ക് അടുത്തു വന്ന ഈ സമയത്ത് നമ്മൾ തൊട്ട അയൽവാസിയിലേക്കുള്ള തൊട്ട അയൽ വീട്ടിലേക്കുള്ള ദൂരം ഒരുപാട് വർദ്ധിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ അയൽ വീട് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയോ എന്നൊരു സംശയം. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ എടപ്പാള് ഭാഗത്ത് ഒരു ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും. അത്യാവശ്യം സാമ്പത്തിക ശേഷി അത്ര പട്ടിണി കിടക്കുന്നവരല്ല. ഒരു അമ്മയും മോളും ദിവസങ്ങളോളം 10-14 ദിവസങ്ങളോളം ഒരു മുറിയിൽ, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു അമ്മയും മോളും ഒരു മുറിയിൽ 14-15 ദിവസം പക്ഷെ ഭക്ഷണം കഴിക്കാതെ കൂടെ മരിച്ചു പോകുന്നു. അങ്ങനത്തെ ഒരു വാർത്ത നമ്മൾ വായിച്ചു കേട്ടെ. തൊട്ടടുത്ത അയൽവീടുകളൊക്കെ ഉണ്ട്, ആരും അറിഞ്ഞില്ല. ഇവർ 14 ദിവസം എൻ്റെ വാതിൽ തുറക്കാത്തത് അവരതിനുള്ളിൽ ജീവനുകളുണ്ടോ ഒരാളും അറിഞ്ഞില്ല. എൻ്റെ അയൽവാസികൾ അറിയാതെ പോയി. നമ്മുടെ അയൽവീടുകളായിട്ടുള്ള ബന്ധം പോയിരിക്കുന്നു. നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മകൾ വേണമെങ്കിൽ ഒരു പോവറിയിൽ പറ്റും. ഇത്രയായിരിക്കും നമ്മുടെ ജീവിതം. വലിയ വീടും അതിനേക്കാൾ വലിയൊരു മതിലും ഗേറ്റും ഇട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോയി വന്നു പിന്നെ പുറത്ത് പോകേണ്ടാവും. മറ്റുള്ള കുട്ടികളായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും പാടില്ല. നീ ഇവിടെ വാ, വാതിലിട്ട് പൂട്ടി പട്ടിയെ തുറന്നു വിട്ടു. പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടും വരാനും പാടില്ല, നീ പുറത്തേക്കും പോകാൻ പാടില്ല. അങ്ങനെ അയൽവീടുകളായിട്ടും അയൽവാസികളായിട്ടും ഒക്കെ ഉള്ള ഒരു ചങ്ങാതിത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതൊക്കെ നമ്മൾ അത് ആ ഒരു വിഷയം മാത്രം എടുത്ത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ആരും അങ്ങനത്തെ ഒരു ന്യൂസ് വായിച്ചു അത് നമ്മളങ്ങ് തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല. ഒരു 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 ഫ്ലാറ്റ് സംസ്കാരമാണ് നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റുകളിലൊക്കെ സംസാരിക്കുന്ന അടിയിലത്തെ
സബ്ജക്റ്റായിട്ടുള്ള ഒരു മോൾ സബ്ജക്റ്റായിട്ടുള്ള യാതൊരു ബന്ധമില്ല, അവരുടെ പേര് പോലും അറിയില്ല. അത് അത് പുറത്താണെങ്കിൽ അത് നമ്മൾ നമ്മളിലേക്കും വന്നിരിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലും വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയണമെങ്കിൽ മക്കളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഭീമോൻ്റെ വീട്ടിൽ പോയി, അവരുടെ ഒരു വലിയൊരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവിടെ വലിയ കുട്ടിയിട്ടുണ്ട്, ഒരു മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഇത് ആരാ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പക്ഷേ അവൻ്റെ അച്ഛനോടോ അമ്മയോടോ ചോദിക്കേണ്ടി വരും, അത് എൻ്റെ അപ്പൂപ്പനാണ് എന്ന് പറയാൻ കഴിയും. അപ്പൂപ്പൻ്റെ പേരെന്താണോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ അറിയില്ല. അച്ഛൻ്റെ പേര് അത്യാവശ്യം ഓർത്തെടുത്ത് പറയും. ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് അറിയില്ല, വേണമെങ്കിൽ പരീക്ഷ നോക്കുക, അറിയില്ല. കുട്ടികളുടെ ഇന്ദ്രിയങ്ങൾ മൊത്തം കേട് വന്നിരിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ മൊത്തം കേട് വന്നിരിക്കുന്നു, കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് എന്നൊക്കെ പറയുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ കേട് വന്നിരിക്കുന്നു. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു, കേൾവികൾക്ക് മാറ്റം വന്നിരിക്കുന്നു, രുചിക്ക് മാറ്റം വന്നിരിക്കുന്നു, സ്പർശനത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഇതൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെ ഇരുന്ന് മനഃപൂർവ്വം പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ന് വേണം കരുതുന്നത്. തീർച്ചയായും ആ ഒരു ബോധം നമ്മളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിനെ ഒരു ഒരു പരിധിവരെയെങ്കിലും തടയിടേണ്ടതുമായിട്ടുള്ള ഒരു അവരുടെ ഒരു ബോധ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു അറിവ് ഉണ്ടാക്കി കൊടുക്കൽ തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വേണം. അത് കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വേണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതാണ്. ഞങ്ങളുടെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നാളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അത് ഞങ്ങൾക്കൊന്നും അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിൽ പകർന്നു കൊടുക്കേണ്ട നല്ലൊരു സംസ്കാരവും നല്ലൊരു രീതിയും നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. അതിന് തരം സ്ഥാപനങ്ങൾ കൈമാറാകട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തോന്നിയത് പറഞ്ഞിരുന്നേരുന്നു. എന്തായാലും എല്ലാവർക്കും എല്ലാവരും നന്മകളും തരുന്നു. ഇപ്പോൾ ക്രിസ്മസ് വന്നു, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരു പുതുവത്സരം കൂടി വരാനിരിക്കുകയാണ്. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ 2016 കടന്നു പോകാൻ നിൽക്കുകയാണ്. ഒരു നല്ല 2017 വരവേക്കാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിനെ ക്ഷണിച്ചോളൂ. ഒരു ടയറിൽ കാറ്റടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നും അറിയില്ല. 10 വർഷം 12 വർഷം സ്കൂളിലും അതുപോലെ നഴ്സറിയിലും പ്രൈമറിയിലും അപ്പർ പ്രൈമറിയിലും ഹൈസ്കൂളിലും ഒക്കെ പഠിച്ചു. പുറത്തിറങ്ങുന്ന ഒരു സാധനത്തിന് മുഴുവൻ വിരൽ തുമ്പിലാണ്. നമ്മുടെ വീട്ടിലിരുന്ന് അടുക്കളയിലിരുന്ന് അല്ലെങ്കിൽ കുളിമുറിയിലിരുന്ന് നമുക്ക് ലോകത്തെ നിയന്ത്രിക്കാം. സാധനങ്ങൾ അത് മാറ്റിയെടുക്കണം. ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് പോയാൽ ഇലക്ട്രിക് ഉപകരണങ്ങളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയില്ലാതെ വരും. ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ ബുദ്ധി. ഇവിടുത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാമോ? ഇപ്പൊ മൂലമറ്റം പവർ സ്റ്റേഷൻ ഇടുക്കി നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു പവർ സ്റ്റേഷനാണ്. അവിടെ 3 ജനറേറ്ററാണ് പ്രധാനമായിട്ട് ആദ്യം ഇറക്കി ചെയ്തത്. ഈ 3 ജനറേറ്ററിൽ ഇപ്പൊ എത്ര എണ്ണം പ്രവർത്തിക്കണം നോക്കിയാൽ ഒരെണ്ണം ഇടക്കിടക്ക് പ്രവർത്തിക്കും, ഒരെണ്ണം 3 മാസത്തിലൊരിക്കൽ പ്രവർത്തിക്കും, ഒരെണ്ണം പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ തൊഴിലാളികൾ അത് അടിച്ച് പൊളിച്ച് മാറ്റിയിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. പവർ എനർജി ഉൽപ്പാദിപ്പിക്കേണ്ട കേന്ദ്രത്തിൽ തന്നെ ജോലി ചെയ്യുന്നവർ അത് തകർത്തുകൊണ്ടാണ് അവരെ സമരം. അവിടെ മറ്റ് വിദേശ രാജ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നിർമ്മാണത്തിലെ വർധനവ് വർത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന വിദേശ രാജ്യങ്ങൾക്ക് പുരോഗതിയുണ്ട്. അങ്ങനെയാണ് ലോകത്തിലെ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടായത്. അമേരിക്കയും ജപ്പാനും ഒക്കെ തന്നെ ഈ ഡെവലപ്ഡ് കൺട്രിയുടെ ഇതിലേക്ക് വന്നതിന് കാരണം തന്നെ അവിടുത്തെ യുവാക്കളെല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണെന്നുള്ളതാണ്. ജപ്പാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീടും ഓരോ ഫാക്ടറിയാണ്. ഒരു വീട്ടിൽ വാച്ച് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ വാച്ചിന്റെ ചില ഉപകരണങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വീട്ടിൽ ഇതുപോലൊരു കമ്പ്യൂട്ടറിന്റെ ചില ചിപ്സുകൾ നിർമ്മിക്കുന്നതായിരിക്കും.
അങ്ങനെ ഓരോ വീടുകളും ഫാക്ടറികളായി രൂപാന്തരപ്പെട്ട് ആ വീടുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തുതകൾ ഒരു കമ്പനിയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്താൽ അത് ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ആയി രൂപാന്തരപ്പെടുന്നു. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വീടുകളാണുള്ളത്. അതിന് പറ്റിയ വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്തും ആവശ്യം. ഈ 130 കോടി ജനങ്ങൾക്ക് സ്വാഭാവികമായും 130 കോടി ജനങ്ങൾക്കും അനുയോജ്യമായി വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു വിദ്യാഭ്യാസ രംഗം നമുക്ക് ഉണ്ടാകൂ എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. കൂടുതലായി ഞാൻ സംസാരിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈശ്വരൻ പ്രധാനമന്ത്രി അതിന് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ അവസരത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സേതു മുഹമ്മദ് ഹാജി സാറിനോടാണ്. എച്ച് ഉസ്മാനിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിനേക്കാൾ കൂടുതലായി എച്ച് ഉസ്മാൻ പ്രവർത്തിച്ചിട്ടുള്ളത് സാമൂഹിക പ്രവർത്തനങ്ങളിലാണ്. അത് ബ്ലഡ് ഡൊണേഷനായാലും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പ്രോഗ്രാമിനാണെങ്കിലും അതുപോലെ തന്നെ സാമൂഹികമായ ഏതെല്ലാം രംഗത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും എജസ്മാർട്ട് അവരുടെ പ്രയത്നവും പണവും ചെലവഴിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എജസ്മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് സാധ്യമാകാതെ പോയത് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ടോമി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എജസ്മാർട്ടിൻ്റെ സംഘാടകരെ, വളരെ അനൗപചാരികമായിട്ടാണ് എനിക്ക് ഈ മീറ്റിംഗിൽ സംബന്ധിക്കാൻ സാധിച്ചത്. ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും, ഇതിലും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ. 70കളിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് 80കളുടെ തുടക്കത്തിൽ SSLC എഴുതി പ്രീഡിഗ്രിയും വിദ്യാഭ്യാസം കഴിഞ്ഞ് 80കളിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം. കലാലയങ്ങളിൽ പോലും, ചെറിയ കുട്ടികളിൽ പോലും ഈ ലഹരിയുടെ അംശങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ സമൂഹം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ചെറിയ കഥയിലൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒരു വിദ്യാസമ്പന്നരായ 3 ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവമാണ്. ഈ 3 ചെറുപ്പക്കാരെ ചെറുപ്പം മുതലേ വളരെ വലിയ കൂട്ടുകാരായിരുന്നു, നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ളവരുമാണ്. പക്ഷെ അപ്പം അവർക്ക് സമൂഹത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സമൂഹത്തിലെ ഞാനാവില്ല എന്നുള്ള ഒരു അബദ്ധധാരണയാലെ അവരത്യാവശ്യം ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. ഇതിലൊരാൾക്ക് ഡൽഹിയിലെ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ജോലി ലഭിക്കുകയും ആ ജോലി ലഭിച്ചവനെ യാത്രയാക്കാൻ വേണ്ടി 3 പേരും കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി. നമുക്കറിയാം ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് 3-4 മണിക്കൂർ ലേറ്റാണെന്നൊക്കെ നമ്മളറിയാം. അങ്ങനെ സന്ദർഭികവശാൽ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവരുടെ ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റായിരുന്നു. രാത്രി 9 മണിക്ക് പോകേണ്ട ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റായാൽ എപ്പോഴാണ് പോകുകയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ വിചാരിച്ചു ഏതായാലും സമയം പോകണ്ടേ, നമുക്ക് അടുത്തുള്ള ബാറിൽ പോയിട്ട് സ്വല്പം സമയം ചെലവഴിച്ച് തിരിച്ചു വരാമെന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ 3 പേരും തൊട്ടടുത്തുള്ള ബാറിൽ പോയിട്ട് അല്പമൊന്നൊക്കെ ബൂസ്റ്റായി തിരിച്ചു വരിക. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വരാൻ ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ ഇനിയും സമയമുണ്ടെന്ന് അറിയാം. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ലഹരിയുടെ മയക്കത്താലെ ക്രമേണ സംസാരിച്ച് അങ്ങ് വൈകിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിൻ്റെ ചൂളം വിളി കേട്ടപ്പോൾ 3 പേരിൽ ഒരാൾ, ആ ഡൽഹിക്ക് പോകേണ്ട ട്രെയിനായല്ലേ വരുന്നത്, പെട്ടെന്ന് മറ്റു 2 പേരെയും ശ്രദ്ധിക്കാതെ
ഇയാൾ ഉയർന്ന് എഴുന്നേറ്റ് ആ വന്ന ട്രെയിനിലെ കയറുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ മുന്നോട്ട് പോവുകയും ചെയ്തു. മറ്റു രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അടുത്ത ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു. നേരെ എതിർ ദിശയിലുള്ളതായിരുന്നു. ഈ രണ്ടുപേരും ഒരാൾ ഈ ശബ്ദം വീണ്ടും കേൾക്കുന്നു. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ആരാണോ അയാളെ ഉണർത്തണോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ഇയാളും ആ ട്രെയിനിൽ പോയിട്ട് കയറുന്നു. ആ ട്രെയിൻ മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ ആൾ അവിടെ തന്നെ കിടന്നു. നേരം വെളിച്ചാകുമ്പോഴാണ് ഏകദേശം ഉണർന്നത്. ഉണർന്നു വന്നപ്പോൾ ഇതുപോലെ ട്രെയിനിന്റെ ചൂടം വിളി കേൾക്കുന്നു. ഇയാളെ ചുറ്റും നോക്കി. സ്നേഹിതന്മാരൊന്നും കാണാനില്ല, ഇവരെ എവിടെയൊക്കെ പോയി. എന്നാൽ യഥാർത്ഥത്തിൽ പോകേണ്ട ആരാണോ അദ്ദേഹമാണ് ഡൽഹിക്ക് പോകേണ്ട ആള്. അദ്ദേഹം അവിടെ സുഖമായിട്ട് കിടന്നു തുടങ്ങി. മറ്റു രണ്ടുപേരും ട്രെയിനിൽ കയറി പോവുകയും ചെയ്തു. അപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ആളെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചവർ എന്ത് വിധേയമായി എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. ഈ ദുരവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട്, യുവാക്കളെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു നല്ല ബോധനം നൽകാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരിക്കൽ കൂടി ഈ സ്ഥാപനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നുണ്ട്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.